നിൽക്കവിടെ. എന്താ സഹോദരന്മാരെ, പറഞ്ഞു നിൽക്കാൻ സമയം തീരെയില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. തരും വിടില്ല നിന്നെ. ഞങ്ങൾക്കുള്ളത് തന്നിട്ട് പോയാ മതി. അതിന് നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ എന്റെ കയ്യിൽ ഒന്നും തന്നെ ഏൽപ്പിച്ചിട്ടുമില്ല. കണ്ടോ പറയണത്, ബുദ്ധി വിളയാട്ടം കൊണ്ട് നാമടക്ക് കൊന്നു ചോര പിടിക്കും ഞങ്ങൾ. വേഗം പണമെല്ലാം എടുത്ത് മുമ്പേ വെക്കീൻ. എന്റെ പക്കൽ പണമില്ല. ഞാൻ പണം കൊണ്ടു നടക്കാറുമില്ല. എനിക്ക് പണത്തിന്റെ ആവശ്യവുമില്ല. എന്നാ നിന്നെ വെട്ടിമുറിച്ച് നോക്കട്ടെ. ഇതെന്തു മറിമായം, ഊരാൻ പറ്റുന്നില്ല. എനിക്കും പറ്റുന്നില്ല. അമ്മോ, അയ്യോ, അമ്മോ. തൽക്കാലം ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ. അച്യുത, ഈ പറയുന്ന കത്തനാര് വെറും പറച്ചിൽ മാത്രമാണോ അതോ വരവുണ്ടാവില്ലെന്നുണ്ടോ? വെറുതെ അസംബന്ധം ആലോചിക്കാതിരിക്കുക നിങ്ങളാരും. ഹേ,
കത്തനാരെന്ന് വെച്ചാൽ ആരാ പുള്ളി? തിരുമേനികളെ കൈപിടിച്ച് മാറോട് ചേർത്ത് ദൃഢനിശ്ചയം നാവിൻ തുമ്പുരുകളെ പുറത്തേക്ക് പോന്നു. സൂര്യൻ കിഴക്ക് തന്നെയാണോ ഉദിക്കുന്നേ എങ്കിൽ കത്തനാര് വരും. മറ്റൊന്നും ചെയ്ത് കിട്ടിയില്ലെങ്കിലും ഈ തറവാട് വിട്ട് എല്ലാവരും കൂടി എന്റെ വീട്ടിലോട്ടൊന്ന് പോയാ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല എന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കാനാ എന്റെ മനസ്സ് പറയുന്നേ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഓരോരോ അനർത്ഥങ്ങള് ഒന്നിനു പുറകെ മറ്റൊന്നായി വരുമ്പോ ഒന്നും സംഭവിക്കില്ലെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? ആ എന്ത് തന്നെ വന്നാലും സീത ഈ തറവാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങരുത്. ശരി അച്ഛമാമേ. വളരെ സൂക്ഷിക്കണം. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. വേണ്ട, നിങ്ങൾ അങ്ങോട്ടാ പോണേന്ന് ഓർക്കുമ്പോ ഉള്ളുരുക. ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ എങ്ങോട്ടും പോണ്ട. അതേ അച്യുത, എവിടെയും പോണ്ട. നീ മരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെയാവാം. നിങ്ങൾ ഇങ്ങനെ എത്ര നാളെന്ന് കരുതി ഒളിച്ചിരിക്കാൻ പോകുന്നത്? നാടുവാഴി ആണ്ടെത്തുമ്പോ സ്വർണ നാണയങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളുമായി വലിയ കൊട്ടാരത്തിലേക്ക് പോകും. അപ്പോ നമ്മുടെ അവസാനത്തെ പ്രയോഗം നടത്തണം. ആ പണവും സാധനങ്ങളും തട്ടിയെടുത്ത് നമുക്ക് ഈ ദേശം വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. ഇനിയും ദിവസങ്ങളില്ലേ, അതുവരെ എന്ത് ചെയ്യും? ഉള്ളത് കൊണ്ടും കഴിച്ചു കൂട്ടിയാ മതി. എന്നെ പുറത്തേക്ക് എങ്ങാനും കണ്ടാൽ ആ നീലിയമ്പ ചവച്ച് തുപ്പും. കള്ളിയാക്കാൻ ശ്രമിച്ചേന് തീർത്താൽ തീരാത്ത പകയ എന്റെ അടുത്ത്. കരിമ്പരം മണ്ടേന്ന് താഴെ വന്നത് ഒരു ദിവസം മുഴുവൻ എടുത്തിട്ടാ, അറിയില്ലേ നിനക്ക്. സഹോദരിമാരെ, എനിക്ക് വല്ലാത്ത ദാഹം. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞങ്ങൾ വെള്ളം എടുക്കുന്ന കാണുമ്പോൾ പല വഴിയാത്രക്കാർക്കും ദാഹം തോന്നാറുണ്ട്, പക്ഷേ അവരൊന്നും ഇവിടുന്ന് കുടിക്കാറില്ല. കത്തനാരച്ചനാണെന്നൊന്നും ഞങ്ങൾ നോക്കൂല, വെള്ളം കോരി മോന്തല ഒഴിച്ചു തരും. അതെന്താ, ദാഹജലം ചോദിക്കുന്നത് കുടിക്കാനല്ലേ? കുളിക്കാനല്ലോ. ഇത് ഞങ്ങളുടെ സമുദായക്കാർക്ക് മാത്രമുള്ള കിണറാ. ഇതിൽ നിന്ന് മറ്റാരും വെള്ളം എടുക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതേ അച്ചോ, പ്രഭുക്കന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള കിണറാ അത്. ഞങ്ങളെപ്പോലുള്ള മറ്റു പാവപ്പെട്ടവര് വളരെ ദൂരെ പോയാ വെള്ളം കൊണ്ടുവരുന്നത്. ഇത് അന്യായം തന്നെ. വെള്ളവും വെളിച്ചവും വായു ആരുടെയും സ്വകാര്യ സ്വത്തല്ല. എല്ലാ ജീവജാലങ്ങൾക്കും അതിന്മേൽ തുല്യ അവകാശമാണ് സൃഷ്ടികർത്താവ് കൊടുത്തിരിക്കുന്നത്. കത്തനാരച്ചന്റെ ധിക്കാരം നിറഞ്ഞ ഈ സംസാരം ഞങ്ങളുടെ പുരുഷന്മാര് കേട്ടാ അച്ഛനെ മുക്കാലി കെട്ടി അടിക്കും. എങ്കിൽ നിങ്ങൾ പുരുഷന്മാരെ വിളിച്ചോളൂ, അടികൊള്ളാൻ ഞാൻ തയ്യാറാണ്. ഞാനിതാ ഇവിടുന്ന് വെള്ളം എടുക്കാൻ പോകുന്നു. പ്രഭുകുമാരികളായ നിങ്ങളും ഇനി മുതൽ പാവപ്പെട്ട സ്ത്രീകൾ വെള്ളമെടുക്കുന്നിടത്തുനിന്നും വെള്ളമെടുത്താൽ മതി. ഈശ്വര
സഹയാത്രികൻ സഹയാത്രികൻ കടമറ്റത്തു കത്തനാ കത്തനാ കത്തനാ. വല്യമ്മച്ചി, വല്യമ്മച്ചി, ആരാ? മനസ്സിലായില്ല. ഞാനൊരു വഴിയാത്രക്കാരനായ പള്ളിയിലച്ചനാ. ആണോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ തരണം വല്യമ്മച്ചി. എവിടുന്നാച്ചോ? ഒരു മണി അരിയില്ല ഇവിടെ. കഞ്ഞി വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മുഴുവനും അച്ഛന് തരാൻ എനിക്ക് തൃപ്തി മനസ്സാ. പയ്യാണ്ട് കൂനി തപ്പി തടഞ്ഞു പോയി കോരിക്കൊണ്ട് വന്ന വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ. ഉരി അരി വായ്പയ്ക്ക് ചെന്നാലും കിട്ടില്ല. പയ്യാത്ത ഞാൻ എവിടുന്ന് തിരിച്ചു കൊടുക്കാനാ? അരി ഇട്ട് വയ്ക്കുന്ന കലം എവിടെ? ഒരു പിടി അരിയെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വിശപ്പടക്കാമായിരുന്നു. ഇല്ല, ഉള്ളത് ഞാൻ തൂത്തു അരിയിട്ട് തിളപ്പിച്ച് കുടിച്ചതാ. എന്നാലും വല്യമ്മയാ കലവിഞ്ഞെടുത്ത്, ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല, ആ കലത്തിൽ ഒന്നുമില്ല, പിന്നെന്തിനാ? ഞാനേതായാലും ചോദിച്ചു പോയില്ലേ ആ കലവിഞ്ഞെടുത്ത്. എന്താ വല്യമ്മച്ചി? അച്ഛൻ, ഇതെന്തിൻ്റെ ഉറപ്പാടാ? ആ തന്നേ, നോക്കട്ടെ. എന്നെ വിശ്വാസമില്ലെങ്കിൽ അച്ഛൻ തന്നെ നോക്ക്. ഇതാ, ഒരു മണി അരി പോലും ഇല്ല. ഇതാണോ ഒരു മണി അരി പോലും ഇല്ലെന്ന് പറഞ്ഞത്? ദേ രണ്ടു മണി അരിയുണ്ട്, കണ്ടില്ലേ? വല്യമ്മേ, വേഗം വെള്ളം അടുപ്പത്ത് വെക്ക്. രണ്ടു മണി അരിയെങ്കിൽ അത് ഉള്ളത് വേവിച്ച് എനിക്ക് കഴിക്കാതെ വയ്യ. അത്രയ്ക്കുണ്ട് വിശപ്പ്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? രണ്ടു മണി അരി എങ്ങനെ അടുപ്പത്തിടാനാ? എന്നാലും ഞാൻ പറഞ്ഞതല്ലേ, വെള്ളം അടുപ്പത്ത് വയ്ക്കുന്നേ. വല്യമ്മച്ചി, ആ എന്നാ ഇനി ഈ അരി അങ്ങോട്ടിട്ടു. എൻ്റെ അച്ചോ, എന്താ ഇത്? ഞാൻ ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. അച്ഛൻ എന്തോന്നായി പറയുന്നേ? അതോ, എനിക്ക് ചെറുതായിട്ട് വട്ടുണ്ടെന്നാ എല്ലാവരും പറയുന്നത്. എന്തായാലും വല്യമ്മ ഈ അരിയങ്ങിട്. ആ ഇട്ടോളൂ. അച്ചോ, നിറയെ ചോറ, പത്ത് പേർക്ക് ഉണ്ടാനുള്ളതുണ്ടല്ലോ. എന്തത്ഭുതമായിരിക്കുന്നു! കണ്ടപ്പോഴേ നിറഞ്ഞു അല്ലേ. വല്യമ്മ വേഗം അത് വാങ്ങ്. ഞാൻ പുറത്ത് ചീനിയിൽ നിന്ന് കാന്താരി മുളക് പറിച്ച് നല്ല പഷ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. Thank you.
കഴിച്ചാട്ടെ. ആ അത് പറ്റില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. വല്യമ്മയ്ക്കും വിളമ്പ്. അച്ഛൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആകാം. ആ അല്ലെങ്കിൽ ഞാൻ വിളമ്പിത്തരാം. ആ ഞാനുണ്ടാക്കിയ മുളകിയമ്മന്തി എങ്ങനുണ്ടെന്ന് തൊട്ടുനോക്കി. തമ്പുരാനെ, എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും രുചിയുള്ള കൂട്ടാനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ആ അതാ വല്യമ്മച്ചി പറയുന്നത്, വിശപ്പുണ്ടെങ്കിൽ മുളക് ചമ്മന്തിയും ഏറ്റവും രുചിയുള്ള കറിയാകുമെന്ന്. ആ കഴിക്കേ. സന്തോഷമായി. അച്ഛന് കുറച്ചുകൂടെ കഞ്ഞി വിളമ്പട്ടെ. വേണ്ട, നിറഞ്ഞു. ഇനി എപ്പോ അരി വേണമെന്ന് തോന്നിയാലും വലിയമ്മയുടെ പാത്രത്തിൽ അരി ഉണ്ടാവും. ആ കാന്താരി ചീനിയിൽ മുളകും ഉണ്ടാവും. ദൈവത്തെ ഓർത്ത് പ്രാർത്ഥനയോടെ സുഖമായി ജീവിച്ചോളൂ. അച്ഛൻ ഇനിയും വരണം, വല്ലപ്പോഴെങ്കിലും വരണം. വരും, ഞാൻ ഇനിയും വരും. വലിയമ്മയെ കാണാൻ ഞാൻ ഇനിയും വരും. ദൈവം വല്യമ്മയെ അനുഗ്രഹിക്കും. അച്ഛനെയും.